ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെട്ട മദ്യ നയ അഴിമതി കേസിൽ മലയാളികളും പ്രതികൾ. പ്രതി ചേർക്കപ്പെട്ട 15 പേരിൽ വിജയ് നായർ, അരുൺ രാമചന്ദ്രപിള്ള എന്നീ മലയാളികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വിജയ് നായർ 5-ാം പ്രതിയും അരുൺ രാമചന്ദ്രപിള്ള 14-ാം പ്രതിയുമാണ്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ കേസിൽ മലയാളികളും ഉൾപ്പെടുന്നു എന്നറിയുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇവർ ഈ കേസിൽ പ്രതികളാകുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, മനീഷ് സിസോദിയ അടക്കമുള്ള 15 പേർക്കെതിരെയാണ് CBI ഈ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ FIR-ൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനീഷ് സിസോദിയയാണ് ഈ കേസിലെ 1-ാം പ്രതി. അതേസമയം മലയാളികളായ 2 പേരും ഈ FIR-ൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ, മദ്യ കമ്പനി എക്സിക്യൂട്ടീവുകൾ, ഡീലർമാർ, പൊതുപ്രവർത്തകർ, സ്വകാര്യ വ്യക്തികൾ എന്നിവർ ഉൾപ്പെടെയാണ് ഈ 15 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ വിജയ് നായർ, അരുൺ രാമചന്ദ്രപിള്ള എന്നീ 2 മലയാളികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വിജയ് നായർ അടക്കമുള്ളവരാണ് ഈ മദ്യനയ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. CBI-യുടെ FIR-ൽ ഉൾപ്പെടെ അത്തരത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി സർക്കാരിന്റെ വിവാദമായ 2021 നവംബറിൽ നടപ്പാക്കിയ മദ്യനയം, അത് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വിജയ് നായർക്ക് ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് അരുൺ രാമചന്ദ്രപിള്ള റോബിൻ ഡിസ്റ്റിലറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. അതായത് ഈ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ഈ FIR-ൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ റെയ്ഡ് ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മനീഷ് സിസോദിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഇവിടെ നിന്നും പണമൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും CBI കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. എന്തായാലും റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.